ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഞാൻ ഇന്ന് ഇവിടെ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ കേടായ പാത്രങ്ങൾ എങ്ങനെ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളൊരു ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ എൻ്റെ സാധനങ്ങൾ ബ്ലീച്ചിങ് പൗഡറ് ഒരു ബക്കറ്റിൽ വെള്ളം ആണ് അതിന് വേണ്ട സാധനങ്ങൾ പിന്നെ നമ്മൾ കുറേ കേടായ പാത്രങ്ങളും കറുപ്പ് പിടിച്ച പാത്രങ്ങളുണ്ടാവില്ലേ ഈ പാത്രത്തിൻ്റെ ഉൾവശത്തൊക്കെ നല്ല കറുപ്പ് കളറായിട്ടുള്ള പാത്രങ്ങളാണ് അതിന് വേണ്ടിയത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്റ്റീൽ പാത്രം നമ്മളെ ജ്യൂസ് തരിപ്പ ചെറിയ തരിപ്പ കട്ടിങ് ബോർഡ് ഗ്ലാസ് അങ്ങനത്തെ ഓരോ പാത്രങ്ങളാണ് ഞാൻ അതിനെടുത്തിരിക്കുന്നത് ഈ കട്ടിങ് ബോർഡൊക്കെ പെട്ടെന്ന് ചീത്താവും നല്ലോണം കേക്ക് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ചീത്താവും കട്ടിംഗ് ബോർഡ് അത് അങ്ങനത്തൊക്കെ എങ്ങനെ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളൊരു ട്രിക്സാണ് ഞാൻ അന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനാവശ്യമായ സാധനം എന്ന് വെച്ചാൽ ബ്ലീച്ചിങ് പൗഡർ ഒരു കപ്പ് ബ്ലീച്ചിങ് പൗഡറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പോലത്തെ ഒരു കപ്പ് ബ്ലീച്ചിങ് പൗഡറും ഒരു ബക്കറ്റ് വെള്ളവും ആ വെള്ളത്തിലേക്ക് ഈ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിരുന്നു നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ലോണം മിക്സാക്കണം ഈ ബ്ലീച്ചിങ് പൗഡർ ഒരു പ്രത്യേക ഒരു പൊടികളായിട്ടാണ് ഉണ്ടാവുക പ്രത്യേക ഒരു പൊടി രീതിയിലാണ് ഉണ്ടാവുക അതുകൊണ്ട് നല്ലോണം വെള്ളത്തിൽ മിക്സാക്കി കൊടുക്കുക അപ്പം ഈ ബ്ലീച്ചിങ് പൗഡർ ഇറക്കാൻ എന്തെങ്കിലും കോലോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം എടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കി മിക്സാക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ പാത്രമൊക്കെ വൃത്തിയാക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും നല്ല സ്ക്രബ് അങ്ങനത്തെ ഓരോ സംഭവം സ്റ്റീൽ കമ്പി അങ്ങനത്തെ ഓരോന്ന് വെച്ച് നല്ലോണം ഉരതി വൃത്തിയാക്കേണ്ടി വരികയായിരുന്നു പക്ഷേ അത് അങ്ങനെ ഒന്നും വേണ്ട ആവശ്യമില്ല ഈ വെള്ളത്തിൽ ടെൻ അവേഴ്സ് ഇട്ട് വെക്കുക ഒരു പത്ത് മണിക്കൂർ പത്ത് മണിക്കൂർ ഈ വെള്ളത്തിൽ ഇട്ടാൽ മതി ഒരു വൺ നൈറ്റ് ഒരു നൈറ്റ് ഇട്ടേച്ചാൽ മതി നമ്മൾ വേഗിട്ട് ഒരു രാത്രി ഇട്ട് വെക്കുക രാവിലെ അതെടുത്ത് വാഷ് ചെയ്യുക നല്ലോണം വാഷ് ചെയ്തെടുക്കുക ഈ ഓരോ പാത്രങ്ങളായിട്ട് ഇതിപ്പോൾ നല്ല മിക്സ് ആയിക്കഴിഞ്ഞു വെള്ളം ഓരോ പാത്രങ്ങളായിട്ട് ഞാൻ എന്താ അതിനകത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണേ അപ്പം ഗ്ലാസ് തരപ്പ എല്ലാ സംഭവങ്ങളും അതിനകത്ത് ഇട്ട് കഴിഞ്ഞു വലിയ വലിയ പാത്രം എല്ലാ പാത്രങ്ങളും എടുത്ത് ആ ബക്കറ്റിലിടുക വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ മുങ്ങി കിടക്കുന്ന രീതിയിലാക്കുക അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളം എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ കട്ടിങ് ബോർഡാണ് ഇട്ടാണല്ലേ കട്ടിങ് ബോർഡ് ഇടാപ്പം കട്ടിങ് ബോർഡ് ഇട്ടു കട്ടിൻ്റെ കുറച്ച് ഭാഗം പൊങ്ങി കിടക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ബക്കറ്റിലേക്ക് കുറച്ചും വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം പൊന്നി കിടക്കുന്നതുകൊണ്ട് അത് താഴ്ത്താൻ വേണ്ടിയിട്ട് കുറച്ചും പാടി വെള്ളം ഒഴിച്ചുകൊടുക്കാം അപ്പം നമ്മളിങ്ങനെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുകൊടുക്കാൻ അതപ്പം എന്നിട്ട് ഇപ്പം കട്ടിംഗ് ബോർഡിൻ്റെ മാക്സിമം ഭാഗം കവർ ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഭാഗം ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ ഒഴിച്ച് വെച്ചിരിക്കുകയാണ് നാളെ എടുക്കുമ്പോൾ ഒരു ടെൻ അവേഴ്സ് ഇപ്പോൾ അത് കഴിഞ്ഞു ഇതാണ് കട്ടിങ് ബോർഡ് ഇത്രയും ഭാഗമായിരുന്നു നമ്മളത് വെള്ളത്തിലേക്ക് പോയിരുന്നത് ഈ ഭാഗം ഞാൻ പുറത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതാണ് അവസ്ഥ വൈറ്റ് ബ്ലാക്ക് നല്ല ഡിഫറെൻ്റിലേക്ക് പറ്റും നമുക്ക് എങ്ങനെയാണെന്ന് അപ്പോൾ നമ്മൾ ഒരുതെ നല്ലോണം വാഷ് ചെയ്യുക ഒന്നും ചെയ്തില്ല വെള്ളത്തിന് ഡയറക്റ്റ് ഇങ്ങോട്ട് എടുത്തതാണ് പാത്രങ്ങളൊക്കെ ഡയറക്റ്റ് എടുത്തതാണ് ഇതേമാതിരി നമ്മളെ തൂക്കം പാത്രം അതിൻ്റെ ഉൾവശമൊക്കെ നല്ലോണം കറക്റ്റ് സ്റ്റീൽ കളർ കണ്ടിട്ടേ ഇല്ലായിരുന്നു ഇപ്പോൾ ഇതാ നല്ല തിളക്കം വന്നിട്ടുണ്ട് നല്ല തിളക്കത്തിലാണ് ഈ സ്റ്റീൽ പാത്രമൊക്കെ വന്നിരിക്കുന്നത് നല്ല നീറ്റായിട്ടുണ്ട് ഇതുപോലെ ചെയ്താൽ മതി ആർക്കെങ്കിലും ഈ നമ്മളെ ബ്ലീച്ചിങ് പൗഡർ നല്ല റിയാക്ഷൻ ഉണ്ടാവുമെങ്കിൽ ഒരു ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് വെള്ളത്തിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുക ഇത് നല്ലോണം വാഷ് ചെയ്യുക ഈ തരിപ്പൊക്കെ കണ്ടില്ലേ എന്തായിരുന്നു അതിൻ്റെ കളറ് ഇപ്പം നല്ല നീറ്റായി വന്നു എന്താ ഈ ഓരോ പാത്രം നല്ലോണം വാഷ് ചെയ്യുക എന്നിട്ട് നല്ലോണം വാഷ് ചെയ്തെടുത്തേക്കുക സ്മെല്ലൊന്നും ഉണ്ടാവില്ല ആ ടെൻ അവേഴ്സിന് ശേഷമുള്ള ആ പാത്രത്തിൻ്റെ വൃത്തിയാണിപ്പോൾ കാണുന്നത് നല്ല നീറ്റായിട്ടുണ്ട് എല്ലാ പാത്രവും പുതിയതിൻ്റെ ഒരു ഭംഗി വന്നു തന്നെ പറയാം നല്ല നീറ്റായി വന്നിട്ടുണ്ട് എല്ലാ പാത്രത്തിൻ്റെ ഭാഗങ്ങൾ എല്ലാ പാത്രം ഗ്ലാസ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഉൾഭാഗം കറുത്ത് കടിക്കായിരുന്നു അതിൻ്റെ ഉത്ഭാഗമൊക്കെ നല്ലോണം തിളങ്ങാൻ തന്നെ തുടങ്ങി പുതിയ സ്റ്റീൽ പാത്രത്തിൻ്റെ കളറ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതുപോലാണ് ചെയ്യേണ്ടത് നമുക്ക് ഓരോ പാത്രം എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഓരോ പാത്രവും കാണാം അച്ഛൻ പരിശോധിച്ച് നോക്കാം സ്റ്റീൽ പാത്രാ ഇതിൻ്റെ കയ്യിൻ്റെ അവിടെയൊക്കെ നല്ല കളറുണ്ടായിരുന്നു അതാ ഇതാണ് ഓരോ പാത്രത്തിൻ്റെ അവസ്ഥ സ്ക്രബ്ബർ യൂസ് ചെയ്യാനും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ എൽ ഈ കട്ടിങ് ബോർഡിൻ്റെ രണ്ട് പാർട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട് വൈറ്റ് ബ്ലാക്ക് അങ്ങനെ പാർട്ടായിട്ട് ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല നീറ്റായിട്ട് അപ്പോൾ എല്ലാവരും എന്തൊക്കെയാണ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ക്ലീൻ ചെയ്യാൻ ഇതൊന്ന് ട്രൈ ചെയ്താൽ മതി ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ സ്റ്റീൽ പാത്രമൊക്കെ നല്ല തിളക്കം വന്നിട്ട് ഉൾഭാഗവും പുറഭാഗമൊക്കെ നല്ല തിളക്കം വന്നിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ചാനൽ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ഉപയോഗപ്പെടുന്നു വിചാരിക്കും വീഡിയോ ഇഷ്ട ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക